മഗ്രിബിനോടടുത്ത സമയമായാൽ കഥ കടക്കണം, വീടിൻ്റെ കഥ കടക്കണം. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. വഅഗ്ലിക്കുൽ അബ്വാബ്, വാതിലുകൾ അടക്കണം. വദ്കുറു ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് പറയണം. ഫഇന്ന ശൈത്താൻ ലാ യഫ്തഹു ബാബൻ മഗ്ലൂക് മുഗല്ലഖൻ, അടച്ച വാതിലുകൾ ശൈത്താന് തുറക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് അടച്ച വാതിലുകൾ ശൈത്താന് തുറക്കാൻ കഴിയില്ല. അപ്പോൾ അത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ അതിനെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പോൾ മഗ്രിബിൻ്റെ സമയമായാൽ നമ്മുടെ സഹോദരിമാർ, അവരാണല്ലോ ഒരു ഗ്രഹഭരണം നടത്തുന്നത്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്, ഭാര്യമാരാണ്, ഉമ്മമാരാണ്. നിങ്ങൾ കഥ കടക്കണം. മഗ്രിബിൻ്റെ സമയത്തും മുറ്റത്തിറങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം, എത്രയോ ചെറുപ്പക്കാരികളും എത്രയോ ഉമ്മമാരും പിഞ്ചു പൈതങ്ങളെയും മക്കളെയൊക്കെ തോളിലെടുത്തിട്ട് മടിയിലെടുത്തിട്ട് മുറ്റത്ത് നിൽക്കുക, അതുപോലെ വരാന്തയിൽ നിൽക്കുക. പാടില്ല മുഅ്മിനീങ്ങളെ. തന്തഷിറു ശയാത്തീൻ, ശൈത്താൻമാർ വ്യാപിക്കുന്ന സമയമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. മക്കളെ നിങ്ങൾ ആ ചതിയിൽ പിടിച്ചരുത്. പിന്നീടത് വല്ലാതെ നമ്മൾ ഖേദിക്കേണ്ട വിഷയമായിട്ട് മാറും. വൈകുന്നേരമാകുമ്പോൾ, മഗ്രിബിനോടടുത്ത സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് റസൂല് പറഞ്ഞു, കുഫു സുബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടഞ്ഞു വെക്കണം, പുറത്തേക്ക് വിടരുത്. അത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. എന്നിട്ട് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ഗിൽസോ വാതിലോ ഗേറ്റോ എന്താ ഉള്ളത് അതടക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ര ചൊല്ലിയിട്ട് കഥ കടക്കുക. അങ്ങനെ അടക്കുന്ന ഒരു വീടിൻ്റെ കഥകൾ തുറക്കാൻ, ആ വീട്ടിലേക്ക് കടക്കാൻ ലഅനത്തുല്ലാഹ് ഇബ്ലീസിന് സാധിക്കില്ലെന്ന് നബിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്കും അതിന് തൗഫീക് ചെയ്യട്ടെ.